നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെബ്രോണിക് ഏറ്റവും പുതുതായിട്ട് ഇറക്കിയ സെബ് മാക്സ് നിഞ്ച 200 മെക്കാനിക്കൽ കീബോർഡാണ് ഇത്. 18 ബാക്ക്ലിറ്റ് LED മോഡ്സ്, മൾട്ടി മോഡ് കണക്ടിവിറ്റി, എൻകി റോളർ, പിന്നെ ഹോട്ട് സ്വൈപ്പബിൾ കീസ്, അതേപോലെ തന്നെ 4 ബ്രൈറ്റ്നസ് ആൻഡ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ലഭിക്കുന്നത്. ഇതിനുള്ള എല്ലാ സവിശേഷതകളും ഈ പെട്ടിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. QR കോഡ് യൂസർ മാനുവലാണ്. ജസ്റ്റ് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി, എല്ലാ വിവരങ്ങളും മൊബൈലിൽ കിട്ടും. ചാർജിങ്ങിനും കണക്ഷനും വേണ്ടി 1.8 മീറ്റർ വരുന്ന Type-C2 USB-A ബ്രീഡഡ് കേബിളും നൽകിയിട്ടുണ്ട്. സ്പെയർ സെഡ് കി ക്യാപ്പ്. പക്ഷേ ഈ സെഡിന് ഇപ്പം അതിമാത്രം പ്രത്യേകം ഉണ്ടോ? ഇത് മാത്രം സ്പെയർ ആയിട്ട് തരാൻ കാരണം പേരൊന്നല്ല, സെബ്രോണിക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. സെഡിന് പകരം അവരുടെ ആ സെഡിന്റെ ലോഗോ ഉണ്ടല്ലോ, അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് ഈ നോർമൽ സെഡ് വേണമെങ്കിൽ എടുത്തു വെക്കാം. അതിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വിച്ച് ആൻഡ് കീ റിമൂവൽ ടൂള്, നാനോ റിസീവർ, മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള സെബ് മാക്സ് നിഞ്ച 200, ഇത്രയും സാധനങ്ങളാണ് പാക്കേജിൽ ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർമ്മ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി മെറ്റീരിയലിൽ 75% കോമ്പാക്ട് ഡിസൈനിൽ ഫുള്ളി വൈറ്റ് കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള വെയിറ്റും ഉണ്ട്. സാധാരണ മെക്കാനിക്കൽ കീബോർഡിനൊക്കെ കുറച്ച് വെയിറ്റും തിക്നെസ്സും ഒക്കെ കാണും. ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് കൂടുതൽ തിക്നെസ്സും ബാക്കിലോട്ട് വരും തോറും കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. താഴെ കുറച്ച് വലിപ്പത്തിൽ തന്നെ റബ്ബർ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ ആയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വേറെ ഒരു ഓപ്ഷനും കൊടുത്തിട്ടില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ എന്ന് എനിക്ക് തോന്നി. RGB ലൈറ്റ് കത്തുമ്പോൾ കുറച്ചുകൂടി എടുത്തു കാണിക്കുന്ന രീതിയിലാണ് കീസിന്റെ മുകൾ ഭാഗമല്ലാത്ത എല്ലാ ഭാഗവും കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 84 കീസ് ആണ് ഇതിനുള്ളത്. സെറ്റിംഗ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീസിലെല്ലാം ഇതുപോലെ ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. യെസ്, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്പെക് നോക്കുകയാണെങ്കിൽ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള RGB LEDs ആണ്. 18 LED മോഡ്സ് ഉണ്ട്. നമ്മുടെ മോഡിനനുസരിച്ചൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ ഉപയോഗിക്കാം. LED മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് FN കീയും പ്ലസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു LED ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു കീയും അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനനുസരിച്ച് സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി വേണമെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് FN പ്ലസ് അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഇൻക്രീസും ഡിഗ്രീസും ചെയ്യാം. ലൈറ്റിൻ്റെ ആനിമേഷൻ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ട് FN കീയും പ്ലസ് മൈനസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ FN കീയും ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്താൽ മതി. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ലഭിക്കാനായിട്ട് FN കീയും റൈറ്റ് ആരോയും പ്രസ് ചെയ്താൽ മതി. ഇത് നമുക്ക് സിംഗിൾ കളേഴ്സിലൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. LED ഓഫ് ഓൺ ചെയ്യാനായിട്ട് FN കീയും K പ്രസ് ചെയ്താൽ മതി. ഇതിന് ഹോട്ട് സ്വാപ്പബിൾ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കസ്റ്റമൈസ് ചെയ്യാം. ബ്ലൂ, റെഡ്, ബ്രൗൺ എന്നിങ്ങനെയുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. ഇതിൽ റെഡ് സ്വിച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഫ്റ്റ് ആയുള്ള സ്പോഞ്ചിലൊക്കെ പ്രസ് ചെയ്യുന്ന പോലുള്ളൊരു ഫീലാണ്. എന്തായാലും സംഗതി നൈസ് എക്സ്പീരിയൻസ് ആണ്. ഓരോ കളർ സ്വിച്ച് മാറുന്നതിനനുസരിച്ചും അതിൻ്റെ സൗണ്ടിലും എക്സ്പീരിയൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ റെഡ് സ്വിച്ചിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. റെഡ് സ്വിച്ചിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് ഇങ്ങനെയായിരിക്കും. ഈ സ്വിച്ച് മാറ്റി വെക്കൽ ചടങ്ങ് വലിയ സംഭവമൊന്നുമല്ല, വളരെ ഈസിയാണ്. തന്നിരിക്കുന്ന കീ റിമൂവർ ടൂള് വെച്ചിട്ട് കീസ് എല്ലാം എടുത്തു മാറ്റാം. അതിനുശേഷം സ്വിച്ച് റിമൂവർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്വിച്ചും ഇതേപോലെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. എൻകി റോൾ ഓവറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം എല്ലാ കീസും റെസ്പോണ്ട് ചെയ്യും. ലൈക്ക് ദിസ്. ഇവിടെ മുകളിലുള്ള ഫംഗ്ഷൻ കീ മൾട്ടി കീസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും, മ്യൂട്ട് ചെയ്യാനും, പൗസ് ചെയ്യാനും, നെക്സ്റ്റ് ചെയ്യാനും, അങ്ങനെയുള്ള എല്ലാ സകലകലാ പരിപാടികളും ഇവിടെ നമുക്ക് ചെയ്യാം. ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള കണക്ടിവിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. 1 RF 2.4 GHz മോഡലും അതേപോലെ വയേർഡ് മോഡല്, പിന്നെ BT മോഡ്സിലും. ഇതിലേക്കെല്ലാം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ FN കീ പ്രസ് ചെയ്ത് പിടിച്ച്, ഇപ്പോൾ ബ്ലൂടൂത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കണക്ഷൻ വരെ ഒരേ സമയം കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി USB നാനോ റിസീവർ മുഖാന്തരമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ FN4 പ്രസ് ചെയ്താൽ മതി, അതിലേക്ക് കണക്ട് ആവും. FN5 പ്രസ് ചെയ്താൽ വയേർഡ് ആയിട്ട് ഉപയോഗിക്കാം. കേബിൾ കണക്ട് ചെയ്യാനുള്ള Type-C പോർട്ട് ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണക്ടിവിറ്റി ഒക്കെ നല്ല ഫാസ്റ്റ് ആണ്. വിൻഡോസ്, മാക്, ആൻഡ്രോയിഡ്, iOS എന്നിവയെല്ലാം സപ്പോർട്ട് ആണ്. FN A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് മോഡലേക്കും FN S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാക് മോഡലേക്കും മാറ്റാം. ഇനി കീബോർഡ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FN കീയും 5 പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ മതി, നേരെ ഓഫ് ആവും. ഇത് വയേർഡ് മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ബാറ്ററി പെർസെൻറ്റേജ് അറിയണമെങ്കിൽ വേറൊരു രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. FN കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്പേസും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 to 0 വരെയുള്ള അവിടെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. അതിൽ 1 ആണെന്നുണ്ടെങ്കിൽ 10%, 9 ആണെന്നുണ്ടെങ്കിൽ 9%, 0 ആണെങ്കിൽ 100%. അതൊക്കെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. എന്താലേ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ, ഇവിടെ എവിടെയെങ്കിലും ലൈറ്റ് കൊടുത്താൽ മതിയായിരുന്നു.
ടൈപ്പ് സി കേബിൾ വെച്ച് തന്നെയാണ് ചാർജ് ചെയ്യേണ്ടത്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ കളറാവും, അല്ലെങ്കിൽ റെഡ് കളർ. ഇനി ഇതിന്റെ ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 4,499 രൂപയാണ്. കുറച്ച് കഴിഞ്ഞാൽ 4,999 രൂപയിലേക്ക് മാറും. അപ്പൊ വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വാങ്ങിക്കാം. യെസ്, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബഡ്ജറ്റ് അതിന് മാത്രമേ വരുന്നുള്ളൂ. ഒരു മെക്കാനിക്കൽ കീബോർഡിന് എത്രത്തോളം എമൗണ്ട് ആവുന്നുള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും വരുന്ന, എന്നാൽ ഗെയിമിങ്ങിന് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ബൈ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.